ടീച്ചർ നമസ്കാരം. നമസ്കാരം. കുറെ നാളായി ടീച്ചറെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ടീച്ചറുടെ രാഷ്ട്രീയക്കാരി എന്നതിലുപരി ടീച്ചറിലെ ഒരു കഥാകാരി, കഥാകാരി എഴുത്തുകാരി എന്നുള്ളത്, ഇതിൽ ഏത് പ്രൊഫഷനാണ് ടീച്ചർ പുണരുക, കെട്ടിപ്പുണരുക? നിസ്സംശയം പറയാം, കവി എഴുത്തുകാരി എന്ന ആ ഒരു അവസ്ഥയോടാണ് എൻ്റെ ഹൃദയം ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത്. ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതും അതിനെ തന്നെയാണ്. കാരണം അത് സർവലോകത്തിനും വേണ്ടിയിട്ടുള്ളത്. രുതിതാനുസാരിയാണ് കവി കവിത എന്നാണ് പറയുക. രുതിതാനുസാരി എന്ന് പറഞ്ഞാൽ കരയുന്നിടത്ത് കണ്ണീരൊപ്പാൻ കൂടെ നിൽക്കുന്നതാണ് കവിത്വം. അതുകൊണ്ട് നിസ്സംശയം പറയാം, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു കവി എന്ന നിലയ്ക്ക്, ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് തന്നെയാണ്. ചിന്തകളിൽ സഖാവാണ്? തീർച്ചയായിട്ടും. ഞാൻ എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്നും എല്ലാവരെയും ഒപ്പം നിർത്തണമെന്നും ആഗ്രഹിക്കുന്നു. അതാണ് സഖാവ് എന്നതുകൊണ്ട് ബൈജു ഉദ്ദേശിക്കുന്നത്, അതാണെന്ന് തോന്നുന്നു. പഴയകാല തീർച്ചയായും ലോകത്തിന് തന്നെ സഖാവായിരിക്കുക, ലോകത്തിന്റെ സുഹൃത്തായിരിക്കുക, ലോകത്തോട് ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് എന്റെ മനസ്സിലുള്ള അതേക്കുറിച്ചുള്ള ആശയം. എങ്ങനെ ഈ BJP രാഷ്ട്രീയത്തിലേക്ക് എത്തി? അത് BJP തീർച്ചയായിട്ടും ഇതുവരെ ഭാരതം ഭരിച്ച മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കില്ലാത്ത ഒട്ടനവധി മേന്മകളുള്ള ഒരു പാർട്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിലേറ്റവും പ്രധാനം നേഷൻ ഫസ്റ്റ് എന്ന ചിന്തയാണ്. രാജ്യമാദ്യം, രാഷ്ട്രമാദ്യം എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്ത് മാത്രമല്ലേ നമുക്ക് നിസ്വാർത്ഥരാകാൻ സാധിക്കൂ. ഞാനാദ്യം, എൻ്റെ കുടുംബമാദ്യം എന്നതിന് പകരം രാഷ്ട്രമാണ് ആദ്യം എന്ന് ചിന്തിച്ച ഒരു മഹാത്മാവ് നമുക്കുണ്ടായിരുന്നു, മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ. അതേ ആശയം വെച്ച് പുലർത്തുന്നു എന്നത് തന്നെയാണ് BJPയിലേക്ക് എന്നെ ആകർഷിച്ചത്. അതോടൊപ്പം തന്നെ BJPയുടെ പേരന്റ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം, പലരും ധരിക്കുന്നത് പോലെ, തെറ്റിദ്ധരിക്കുന്നത് പോലെ, മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തെ അല്ല അവർ മുൻപിൽ കാണുന്നത്. അവർ തന്നെ പറയുന്നത് മേക്കിംഗ് ഹ്യൂമൻസ്, മേക്കിംഗ് മെൻ, മനുഷ്യരെ നിർമ്മിക്കുക എന്നതാണ് RSSന്റെ സംഘത്തിന്റെ നയപരിപാടി. അത് ഹിന്ദുവിനെ നിർമ്മിക്കലോ ക്രിസ്ത്യാനി നിർമ്മിക്കലോ മുസ്ലിമിനെ നിർമ്മിക്കലോ അല്ല, മനുഷ്യരെ നിർമ്മിക്കൽ. ഇതുതന്നെയാണ് മഹാത്മാഗാന്ധി ചെയ്തത്, മണ്ണിൽ നിന്ന് മനുഷ്യരെ വാർത്തെടുക്കുക. അതാണ് BJPയിലേക്ക് എന്നെ ആകർഷിച്ചത്. ഈ എഴുത്തിന്റെ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് എല്ലാത്തിലും ഓരോ ഗോഡ് ഫാദർമാരൊക്കെ നമ്മൾ കാണാറുണ്ട്. ടീച്ചറുടെ ഗോഡ് ഫാദർ ആരാണ്? യഥാർത്ഥത്തിലുള്ള ഫാദർ ആണോ, അതല്ലെങ്കിൽ വേറെ ഒരു ഗോഡായിട്ട് മറ്റൊരു ഫാദർ ഉണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുത്തിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. അതിൻ്റെതായ ധാരാളം ന്യൂനതകൾ, അവശതകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയും. പക്ഷെ എഴുത്തിന്റെ ലോകം, വായനയുടെ ലോകം എനിക്ക് തുറന്നു കിട്ടിയത്, നമ്മൾ പറയാറുണ്ട് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് പോലെ, എഴുത്തിന്റെയും വായനയുടെയും ലോകം എനിക്ക് തുറന്നു കിട്ടിയത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. എൻ്റെ അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു, പിന്നീട് അദ്ദേഹം ഹെഡ് മാസ്റ്ററായി. അതിലൊക്കെ ഉപരി അദ്ദേഹം വലിയൊരു പണ്ഡിതനും വായനക്കാരനുമായിരുന്നു. ഞാൻ ഓർമ്മിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അത്താഴത്തിന് ശേഷം മടിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നിരുന്ന കഥകൾ, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചും വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചും യേശുദേവനെ കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ചും ഒക്കെയായിരുന്നു. മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാതെ മഹാത്മാക്കളെ കുറിച്ച് നിരന്തരം പറഞ്ഞു തന്നിരുന്ന എൻ്റെ അച്ഛൻ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയും, എൻ്റെ അമ്മയും വലിയൊരു വായനക്കാരിയാണ്. അമ്മയെന്ന് 82 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ഇക്കണ്ട പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് അമ്മ അമ്മയുടെ സമയം ചെലവഴിക്കുന്നത്. അങ്ങനെ വായനയും എഴുത്തും അക്ഷരങ്ങളും എനിക്ക് പൈതൃകമായി, മാതൃകമായി കിട്ടി എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവിടെ നിന്നാണ് എൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ കവിത എഴുതുന്നു എന്നത് ഇവരോട് പറയാനുള്ള ധൈര്യം കൂടി എനിക്കൊന്നുണ്ടായിരുന്നില്ല. കാരണം കവിയുടെ വഴി ഒരു വ്യത്യസ്തമായ വഴിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, കവിയും കാമുകനും ഭ്രാന്തനും സഞ്ചരിക്കുന്നത് വളരെ ഭിന്നമായ, വളരെ അൺപ്രിഡിക്റ്റബിൾ, പ്രവചനാതീതമായ വഴികളിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ കവിതകൾ എഴുതിയത് വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചത്. എന്റെ ഓർമ്മയിൽ ഞാൻ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കവിത എഴുതുന്നത്, അതാരെയും കാണിച്ചിരുന്നില്ല. 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കവിത വെളിച്ചം കാണുന്നത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലവംഗയിലൂടെ. ഇതാണ് എന്റെ എഴുത്തിന്റെ ആദ്യ കാലത്തെ കുറിച്ചുള്ള ഓർമ്മ. മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്ന് കേൾക്കാറുണ്ട് നമ്മൾ. ലക്ഷ്യം, അതായത് ഇപ്പൊ ഒരു ISISന്റെ ഒരു വേദിയിലേക്ക് ടീച്ചർ വിളിക്കുകയാണ്, ടീച്ചർ ഈ എഴുത്തിന്റെ ലോകമായതുകൊണ്ട് അവിടേക്ക് ചെല്ലുമോ ഇല്ലയോ? അല്ല, ISISനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൂരതയുടെ സംവിധാനമാണല്ലോ.
മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അവരോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. മാത്രമല്ല ഭ്രാന്തൻ ആശയങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിക്കുകയും ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഇത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള നിത്യതയിലേക്കുള്ള വഴി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിനോളം ഭ്രാന്ത് മറ്റെന്താണുള്ളത്? നമുക്ക് ആർക്കാണ് പറയാൻ പറ്റുന്നത് ഏത് മതമാണ് പൂർണ്ണമായും ശരിയെന്ന്? ഓരോ മതവും ഒരു പരീക്ഷണല്ലേ? യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന പരമമായ സത്യത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ അടങ്ങാത്ത അവസാനിക്കാത്ത അന്വേഷണത്തിന്റെ ഫലമാണ് ഓരോ മതത്തിന്റെയും ഉദയം. മാത്രവുമല്ല, നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ മതം തെരഞ്ഞെടുത്തതല്ല. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ചോയ്സ്. നമ്മുടെ മാതാപിതാക്കൾ ഹിന്ദു ആയതുകൊണ്ട്, ഇസ്ലാം ആയതുകൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ആ മതത്തിലേക്ക് ജനിച്ചു വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു സംവിധാനത്തോട് എനിക്ക് യോജിക്കാനാവില്ല. ഈ കേരളത്തില് പൊതുവെ സ്ത്രീകളൊക്കെ ഇതുപോലെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താറില്ല, എന്തുകൊണ്ടാണ് അവർ എത്താത്തത്? അത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്? ഒരിക്കലും അല്ല. കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്നത് വലിയൊരു, മുൻപ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ യു ജി സിയുടെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ കാലം മുതൽ ഒരു 10-30 കൊല്ലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന അതേ അവസ്ഥ ഇന്നും ഉണ്ട്. ആ ഗ്ലാസ് സീലിംഗ് ഫെനമനൻ എന്ന് പറയുന്നത് ഇന്നും ഉണ്ട്. സ്ത്രീകൾക്ക് എത്ര വേണമെങ്കിലും ഉയരാം, പഠിക്കാം, നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യവിധാതാക്കൾ എന്നൊക്കെ നമ്മള് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുമെങ്കിലും ഒരു പരിധി വരെ ഉയരുമ്പോഴേക്ക് അവരുടെ തല ചെന്ന് മുട്ടുന്ന ഒരു സ്ഫടിക സീലിംഗ്, ഒരു സ്ഫടിക മേൽക്കൂരയുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് വളരാൻ സാധിക്കില്ല. ഒന്ന്, സ്ത്രീകൾക്ക് പൊതു ജീവിതത്തിന് ഒരുപാട് പരിധികളുണ്ട്. രണ്ട് പുരുഷന്മാർ തമ്മിൽ എത്ര സമയം ഒരുമിച്ച് ചെലവഴിക്കലോ ഒരുമിച്ച് യാത്ര ചെയ്യലോ ഒക്കെ വളരെ നന്നായിട്ടേ ആളുകൾ കാണുകയുള്ളൂ. അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ നന്നായിട്ട് പൊതു ജനങ്ങളുമായിട്ട് ഇടപഴകും എന്നാണ് പറയുന്നതെങ്കിൽ, ഇതേ കാര്യം ഒരു സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ അവളെ കുറിച്ച് മോശക്കാരി എന്നായിരിക്കും പറയുക. മറ്റൊന്ന്, സ്ത്രീയുടെ ചുമലിലാണല്ലോ കുടുംബം. എപ്പോഴും സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളെ വളർത്തുക, കുടുംബം നന്നായിട്ട് കൊണ്ടുപോവുക. ഇതിനോടൊപ്പം തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ജോലിയായിരിക്കും. തീർച്ചയായും രണ്ടിൽ ഏതിലെങ്കിലും ഒന്നിൽ, പലപ്പോഴും രണ്ടിലും വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് മാത്രമേ സ്ത്രീക്ക് ഉയരാൻ സാധിക്കൂ. അതുകൊണ്ട് എത്ര കഴിവുള്ള സ്ത്രീയാണെങ്കിലും ശരി, അവളെ സംബന്ധിച്ച് ധാരാളം പരിധികളും പരിമിതികളും അവളുടെ വളർച്ചയ്ക്ക് മുൻപിലുണ്ട്. ഇതിനൊക്കെ പുറമെ അവളുടെ സഹപ്രവർത്തകരായ പുരുഷന്മാരെ ഒട്ടുമിക്കപ്പോഴും സ്ത്രീയുടെ മുന്നോട്ടുള്ള കടന്നു വരവിനെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിന്റെയും സംസ്ഥാന പ്രസിഡന്റ് ഒരു സ്ത്രീയല്ല. എപ്പോഴും ഇൻവേരിയബിളി ഇറ്റ് ഈസ് എ മാൻ. അതിന്റെ കാരണം എന്താണ്? ഒരു സ്ത്രീ ആ പദവിയിൽ ഇരുന്നാൽ മോശമായി പോകും എന്നതുകൊണ്ടല്ല. കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിട്ടില്ല. റാണിമാർ ഭരിച്ചിരുന്ന സംസ്ഥാനമാണിത്. സേതു ലക്ഷ്മി ഭായിയും സേതു പാർവതി ഭായിയും ഉമയമ്മ റാണിയും അതേപോലെ പാറുക്കുട്ടി നേത്യാരമ്മ കൊച്ചിയിലും ഒക്കെ ഭരിച്ചിരുന്ന നാടാണിത്. അവരൊക്കെയാണ് കേരളത്തിൽ ഇക്കണ്ട വലിയ സാമൂഹിക മാറ്റങ്ങൾക്കൊക്കെ വഴി തെളിച്ചിട്ടുള്ളതും. പക്ഷെ സ്വതന്ത്ര കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ തടസ്സങ്ങളുണ്ട് ഓരോ ഇഞ്ചും മുന്നോട്ട് വയ്ക്കുന്നതിന് എന്നതാണ് വാസ്തവം.